നമസ്കാരം. ഇറാന്റെ തെക്ക് കിഴക്കൻ തുറമുഖങ്ങളായ ചബഹാറിനും രണ്ട് പടിഞ്ഞാറൻ ഇന്ത്യൻ തുറമുഖങ്ങളായ നവാഷവ, കാണ്ട എന്നിവയ്ക്കുമിടയിൽ പുതിയ നേരിട്ടുള്ള കണ്ടെയ്നർ ഷിപ്പിംഗ് റൂട്ട് സ്ഥാപിച്ചു. ഈ റൂട്ടിൽ നിന്നുള്ള ആദ്യ കണ്ടെയ്നർ സർവീസ് February 16 ഇറാന്റെ ഷാഹിദ് ബെഹഷ്ടി തുറമുഖത്ത് പ്രവേശിക്കുമെന്ന് ഇറാൻ സ്പോർട്ട് ആൻഡ് മാരിടൈം ഓർഗനൈസേഷൻ ഡെപ്യൂട്ടി ഹെഡ് ജലീൽ ഇസ്ലാമി പറയുകയുണ്ടായി. 10 മുതൽ 15 ദിവസം വരെ ട്രാഫിക് ഷെഡ്യൂളുള്ള പതിവ് കണ്ടെയ്നർ സർവീസ് നടത്തുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഷിപ്പിംഗ് ലൈനാണ്. ലൈനുകൾ ഉപയോഗിക്കുന്ന വ്യാപാരികളെ പിന്തുണയ്ക്കുന്നതിനായി ടോളുകളിലും ഗതാഗത ചെലവുകളിലും ആവശ്യമായ ടാരിഫ് ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്യുമെന്ന് PMO പ്രസ്താവനയിൽ പറഞ്ഞു. ഇന്ത്യ 2017 ചാബഹാറിനും ഇന്ത്യൻ തുറമുഖങ്ങളായ മുംബൈക്കും മുദ്രയ്ക്കും ഇടയിൽ ഷിപ്പിംഗ് ലൈനുകൾ ആരംഭിച്ചിരുന്നു. 2019 ജനുവരിയിൽ രണ്ടാമത്തെ നേരിട്ടുള്ള ഷിപ്പിംഗ് റൂട്ടും ആരംഭിച്ചു. ഇത് മുംബൈ, മുദ്ര, കാണ്ട്ല, ചബഹാർ, തെക്കൻ ഇറാനിലെ ബന്ദർ അബ്ബാസ് എന്നിവയിലൂടെ കടന്നുപോകുന്നു. അഫ്ഗാനിസ്ഥാനിലേക്കും പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളിലേക്കും മധ്യേഷ്യയിലെ രാജ്യങ്ങളിലേക്കും ചരക്ക് കടത്താൻ ഇന്ത്യ ഈ കപ്പൽ മാർഗങ്ങൾ ഉപയോഗിക്കുന്നതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ചാബഹാർ തുറമുഖം വഴി ഇന്ത്യക്ക് പാകിസ്ഥാനെ മറികടന്ന് അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും ചരക്ക് കൊണ്ടുപോകാനും അഫ്ഗാനിസ്ഥാൻ കടൽ വഴി ഇന്ത്യയുമായി ബന്ധിപ്പിക്കുവാനും സാധിക്കും. ചബഹാറിലെ ഷാഹിദ് ബെഹഷ്ടി തുറമുഖത്ത് മൊബൈൽ ഹാർബർ ക്രെയിനുകൾ ഉൾപ്പെടെയുള്ള ആധുനിക ലോഡിംഗ് അൺലോഡിംഗ് ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനുമുള്ള പദ്ധതിയാണ് ഇറാൻ ഇന്ത്യക്ക് നൽകിയിരിക്കുന്നത്. മധ്യേഷ്യൻ രാജ്യങ്ങളുമായുള്ള ആശയവിനിമയ മാർഗങ്ങൾ വികസിപ്പിക്കുന്നതിനായി ഇന്ത്യ ഇറാൻ ഉസ്ബെക്കിസ്ഥാൻ ത്രിരാഷ്ട്ര സമ്മേളനം കഴിഞ്ഞ മാസം നടന്നിരുന്നു. അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും ഇന്ത്യയിലേക്കുള്ള ഗതാഗതം നിഷേധിക്കുന്ന പാകിസ്ഥാനെ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള പഴക്കമുള്ള ബന്ധങ്ങളെ ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, തജിക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ എന്നീ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ശാശ്വതമായ ഉത്തരാധുനിക ബന്ധങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. February 16 ആദ്യ സർവീസ് ആരംഭിക്കുന്നത്. ഈ റൂട്ടിലൂടെയുള്ള ആദ്യ കണ്ടെയ്നർ സർവീസ് February 16 ഷാഹിദ് ബെഹഷ്ടി തുറമുഖത്ത് പ്രവേശിക്കുമെന്ന് ഇറാൻ പ്രധാനമന്ത്രിയുടെ ഡെപ്യൂട്ടി ഹെഡ് ജലീൽ ഇസ്ലാമി പറഞ്ഞു.